Hi friends, welcome to Mom's Kitchen by Maya. നമ്മൾ ഇന്നോടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് മഞ്ചൂരിയൻ ആണ്. അതിനു വേണ്ടി ഞാൻ ഇവിടെ 200 ഗ്രാം ഉള്ള സോയ ചങ്ക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കാം. ഒന്നുകിൽ 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുതിർന്ന് കിട്ടും. ഇനി പെട്ടെന്ന് നമുക്ക് കുതിർത്തെടുക്കണമെങ്കിൽ ഒന്ന് ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഞാൻ നേരത്തെ മീത വെള്ളം ഒഴിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കുതിർത്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. നമ്മുടെ ഫ്ലെയിം അനുസരിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അന്നേരം തന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെല്ലാം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം 2-3 തവണ പൈപ്പ് വാട്ടറിൽ കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ വെള്ളം എല്ലാം കളഞ്ഞെടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ. ഇനി അരിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും, ഒത്തിരി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഉപ്പ് ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ചേർത്താൽ മതി, കാരണം സോയ ചങ്ക്സിന് വേണ്ട ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം വേണ്ട, നമ്മുടെ സോയ ചങ്ക്സ് ഓൾറെഡി വെറ്റാണ്. അത് ഇനി ഇതിനകത്തോട്ട് മിക്സാകുമ്പോൾ പാകത്തിനായിക്കോളും. ഇനി സോയ ചങ്ക്സ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യും വെക്കുമ്പോഴാണ് നമ്മുടെ മസാലകളെല്ലാം ഈ സോയ ചങ്ക്സിലോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ നോക്കണം, നല്ല തിളച്ച എണ്ണയാണ്. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് 2 മിനിറ്റിന് ശേഷമേ ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം എണ്ണയ്ക്കകത്തോട്ട് പോകും. അങ്ങനെ ഇളക്കി, ഈ ഒരു ബബിൾസ് വരുന്നില്ലേ എണ്ണയുടെ, അതൊക്കെ ഇങ്ങ് മാറി വരുമ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സ് റെഡിയായി നമുക്ക് മനസ്സിലാകും. ഒരു കളറും മാറി വരും, ഒരു ബ്രൗണിഷ് കളറാകും. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള സോയ ചങ്ക്സും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലത്തെ ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഇനി ഹൈ ഫ്ലെയിമിലാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ഞാൻ ഒത്തിരി ചെറുതായിട്ടല്ല, ഒത്തിരി കനം കുറച്ചിട്ടുമല്ല അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഈ ഒരു പരുവത്തിലാണ് ഇതും ഒന്ന് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇളക്കിയെടുക്കാം. നമ്മൾ മഞ്ചൂരിയാനൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഹൈ ഫ്ലെയിമിൽ വേണം, കാരണം ഇത് അത്ര അങ്ങ് വഴന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നത്, അത്ര സോഫ്റ്റ് ആകണ്ട അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനൊരു 1/2 മുറി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, ഹൈ ഫ്ലെയിമിൽ വേണേ. ഇതിനുശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് ഒനിയനാണ്, അതും 1 പച്ചമുളക്. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. 1 പച്ചമുളകും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി സവാള വേണ്ടാത്തവർക്ക് സ്പ്രിംഗ് ഒനിയനും ക്യാപ്സിക്കവും ഇട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചില്ലി സോസാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു.
ഇനി ഈ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് കൂടെ ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണ്ടത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ചാറ് പോലെ വേണം എന്നുണ്ടെങ്കിൽ ഇത് അത്രയും നമുക്ക് കോൺഫ്ലവറിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി പോകും. നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി കോൺഫ്ലവറിനകത്തോട്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് സോയാ ചങ്ക്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഒരു ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടിരിക്കുകയാണ്. ഈ സോയാ ചങ്ക്സ് സാധാ കഴിക്കുകയല്ലാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നിന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ സോയാ ചങ്ക്സ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ബോളിലോട്ട് സെർവ് ചെയ്തെടുക്കാം. നിങ്ങളും ഈ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് ഇടണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു, ബൈ.